ജയലളിതയ്ക്ക് വിട ചൊല്ലുന്ന മുഹൂർത്തത്തിലാണ് തമിഴ്നാട് ഇപ്പോൾ ഉള്ളത്. തമിഴ്നാട്ടിൽ ആഗമാനം ശോകമുഖമായ അന്തരീക്ഷമാണ്. പ്രമുഖർ ജയലളിതയെ അവസാനമായി ഒരു നോക്ക് കാണാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. സുനിൽ അരുമാനൂരിലേക്ക്. സുനിൽ, നിരവധി പ്രമുഖരാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. രാജാജി, സുരാജ്, നമുക്ക് ദൃശ്യങ്ങൾ, സ്റ്റൈൽ മന്നൻ രജനീകാന്ത് ഇപ്പോൾ ജയലളിതയ്ക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അല്പം മുമ്പ് സിനിമാ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരൊക്കെ എത്തി ആദരാഞ്ജലി അർപ്പിച്ചിരുന്നു. കാരണം ജയലളിത സിനിമാ മേഖലയിൽ നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരു നടിയെന്ന നിലയിലും അതിനുശേഷം ഭരണരംഗത്തേക്ക് വരുമ്പോഴും അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ വിലയേറിയത് തന്നെയാണ് എന്നുള്ളത് ഓരോ സിനിമാ പ്രവർത്തകരും അനുസ്മരിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ രജനീകാന്ത് തന്നെ ഇപ്പോൾ സാധാരണക്കാരിൽ സാധാരണക്കാരനായി സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന അദ്ദേഹം തന്നെ ഇപ്പോൾ ജയലളിതയെ അവസാനമായി ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ദൃശ്യങ്ങൾ പറയേണ്ടി വരുന്നത്. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തിച്ചേരും എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ സുരക്ഷ ഒരുക്കുന്ന എയർഫോഴ്സിൻ്റെ തന്നെ വിമാനങ്ങൾ ചെന്നൈയിലെത്തി എന്നുള്ള ഏറ്റവും പുതിയ വിവരവും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് അറിയിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ റോഡ് മാർഗം അദ്ദേഹം ഈ രാജാജി ഹാളിന് മുന്നിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. ഇങ്ങനെ ചലച്ചിത്ര രംഗത്തെ ആയാലും അതുപോലെ ഏത് മേഖലയിലുള്ള ആളുകളായാലും അമ്മയുടെ മൃതദേഹത്തിന് മുന്നിലെത്തുമ്പോൾ അറിയാതെ വിതുമ്പുന്ന കാഴ്ച നമുക്ക് ഓരോ മിനിറ്റുകളിലും നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ്. അല്പം മുമ്പ് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച് ഗവർണറും അതുപോലെ തന്നെ വിവിധ തലത്തിലുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന് ആദരാഞ്ജലി അർപ്പിച്ച് മടങ്ങിയിരുന്നു. ഇപ്പോഴാണ് രജനീകാന്ത് ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. അദ്ദേഹം കുടുംബസമേതമാണ് അദ്ദേഹം ആദരാഞ്ജലി അർപ്പിക്കാനായി എത്തിയത്. രജനീകാന്തിൻ്റെ മരുമകനും നടനും കൂടിയ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയേണ്ടി വരുന്നു. ഇത്തരത്തിൽ ഓരോ മേഖലയിൽ നിന്നുള്ളവർ പോലും ഇവിടേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു തിക്കും തിരക്കും ബുദ്ധിമുട്ടും ഒക്കെ എല്ലാവരും കാണുന്ന കാര്യം തന്നെയാണ്. ഇതിന് പുറത്ത് ഇനി അതായത് ഈ ഹോളിനകത്തേക്ക് കടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ജനസഞ്ചയം തന്നെ ഇതിൻ്റെ പ്രധാന കവാടങ്ങളിലുണ്ട്. പോലീസ് വളരെ ബുദ്ധിമുട്ടുന്നു, തിരക്ക് നിയന്ത്രിക്കാനായി ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ചയും നമുക്ക് പുറത്തെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും.